വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഉത്തരവാദ കേസിൽ വൈകാരിക പ്രതികരണവുമായി കൂട്ടുപ്രതി സുരേഷ് കോടതിയിൽ ഹാജരാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് പിടുത്തക്കാരനായ സുരേഷ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് താൻ നിരപരാധിയാണെന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സുരേഷ് അലറിക്കറിഞ്ഞുകൊണ്ടു പറഞ്ഞു തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് ഗൂഢാലോചനയോ കൊലപാതകത്തിലോ ഒരു പങ്കുമില്ല എന്തിനാണ് കേസിൽ കുടുക്കിയതെന്ന് അറിയില്ല പെരുച്ചാഴിയെ കൊല്ലാനെന്ന് പറഞ്ഞാണ് പാമ്പിനെ വാങ്ങിയത് കള്ളക്കേസിൽ കുടുക്കുന്നവരോട് പോലും പൊറുക്കില്ല തനിക്ക് പതിനെട്ട് വയസ്സുള്ള ഒരു മകളുണ്ട് തന്റെ മോളാണ് ഇതിനെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ദൈവത്തിന്റെ കോടതിയിൽ തനിക്ക് മാപ്പ് തരുമെന്നും സുരേഷ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്പം ബലം പ്രയോഗിച്ചാണ് സുരേഷിനെ പോലീസ് പിന്നീട് വാഹനത്തിലേക്ക് കയറ്റിയത് ഉത്തരവാദക്കേസിലെ മുഖ്യപ്രതി സൂരജ് കൂട്ടപ്രതി സുരേഷ് എന്നിവരെ നാല് ദിവസത്തേക്ക് പുനലൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മെയ്തിന് വൈകിട്ട് നാല് മുപ്പതിന് മുൻപായി ഇരുവരെയും കോടതിയിൽ ഹാജരാക്കണമെന്ന് ാണ് നിർദ്ദേശം ആറ് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത് എങ്കിലും നാല് ദിവസം മാത്രമേ കോടതി അനുവദിച്ചുള്ളൂ എന്തായാലും കോടതിയുടെ ഉത്തരവ് അനുകൂലമാണെന്നാണ് പോലീസിന്റെ പ്രതികരണം വരും ദിവസങ്ങളിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനുമാണ് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി